ഒരുപക്ഷെ ഡെയ്സി ചോദിച്ചതുപോലെ നിങ്ങളിവിടെ അടുക്കളപ്പണിക്കല്ലേ വന്നതെന്ന് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ. കാരണം ഒരു ടാസ്ക് പോലും ലക്ഷ്മിക്ക് നേരെ ചൊവ്വ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ന് ജയിലിലേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരായിരുന്നു ബ്ലെസ്ലിയും ഡെയ്സിയും ലക്ഷ്മിയും. ഇവർക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് ജയിക്കുന്നയാൾ അതുപോലെ തന്നെ ഈ ജയിലിൽ നിന്ന് ഒഴിവാകും. മറ്റ് രണ്ട് പേർ അതിൽ ജയിലിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇത് കണ്ടുപിടിക്കുന്ന ഒരു മത്സരത്തിൽ ഇന്ന് വളരെ സിമ്പിളായി കാലുകൊണ്ട് ബോൾ എടുത്ത് തലയ്ക്ക് അപ്പുറമുള്ള ബാസ്ക്കറ്റിലോട്ട് ഇടുക. കുറച്ച് ഫ്ലെക്സിബിൾ ആയവരും മെലിഞ്ഞവരും ആയതുകൊണ്ട് ബ്ലെസ്ലിയും ഡെയ്സിയും ഈസി ആയിട്ട് ബോളുകൾ കുറേ അധികം ഇടാൻ സാധിച്ചു എന്ന് പറയണം. ഡെയ്സി ആകെ ചെറുതായത് കൊണ്ട് തന്നെ ഡെയ്സി അതിൽ വിജയിച്ചു എന്നും പറയണം. അതുപോലെ തന്നെ ബ്ലെസ്ലിയും ഡെയ്സിയും തമ്മിൽ മത്സരിച്ചപ്പോഴേക്കും ബ്ലെസ്ലിയാണ് മത്സരത്തിൽ ജയിച്ചത്. ഇത് കണ്ട് ലക്ഷ്മിപ്രിയയ്ക്ക് നോക്കിയിരിക്കാൻ മാത്രമേ ആയുള്ളൂ. കാരണം ആ ഒരു ടാസ്ക് ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും പ്രായമായ ഒരാളായതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നു. ലക്ഷ്മിപ്രിയ മനഃപൂർവ്വം ചതിക്കുന്നത് പോലെ തോന്നുന്നു. കുറച്ചുകൂടി എളുപ്പമുള്ള ടാസ്ക്കായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് ചെയ്യാനായേനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരുന്നെങ്കിൽ. ഇത് ഇങ്ങനെയുള്ളൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ അവർ പെടാപാട് പെടുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ വീണ്ടും ലക്ഷ്മിപ്രിയ ജയിലിലേക്ക് എത്തുന്നു. ജയിലിലേക്ക് ഡെയ്സിയുടെ രണ്ടാം വരവാണെങ്കിലും ലക്ഷ്മിപ്രിയയുടെ ആദ്യ വരവ് തന്നെ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ലക്ഷ്മിപ്രിയയുടെ ഒരു നെഗറ്റീവ് റോള് കണ്ട് തന്നെ എല്ലാവരും അത്തരത്തിൽ ചിന്തിച്ചു പോയിരുന്നു. ലക്ഷ്മിപ്രിയ അത്തരത്തിൽ അകത്താവുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ജയിൽ നോമിനേഷനിൽ ഔട്ടായിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലക്ഷ്മിപ്രിയ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.